തന്നെയല്ലേ, നമുക്ക് ഇവിടെ സുഖാണ്. എന്തില്ല, പിന്നെ നമ്മളിന്ന് 4 മണിക്ക് ഒരു ചായക്ക് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഉള്ളില് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടാണ്, ഉരുളക്കിഴങ്ങ് ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇനി 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത്. 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. ഇത്രയും തൈര് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്കതൊന്ന് റെഡിയാക്കിയിട്ട് വെക്കാം. ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിപ്പോൾ മാവ് അത് മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് അവിടെ വെക്കട്ടെ. അത് അപ്പോൾ ഇത് നമുക്കിത് ഫില്ല് ചെയ്യാനുള്ള ഉരുളക്കിഴങ്ങോ 2 ഉരുളക്കിഴങ്ങാണ് ചെറുത്. പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം തക്കാളി, ലേശം കറിവേപ്പില, 1 പച്ചമുളക്. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റി എടുത്തിട്ട് വരാം. കുറച്ചൊന്നും ഇങ്ങനെ നല്ലത് വഴറ്റണ്ട, കുറച്ചൊന്ന് വഴറ്റിയാൽ മതി. ഞാൻ ഇതിൽ മുളക് പൊടി ഇടുന്നില്ല, അതിന് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി, തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ തക്കാളി ഇടുന്നില്ല. തക്കാളി ഇടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. വൈകിട്ടൊക്കെ ആകുമ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ഉടച്ചു വെച്ചതാണ്. ഉരുളക്കിഴങ്ങിന് പകരം നമുക്ക് കപ്പ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലേശം നമുക്കൊരു കായത്തിന്റെ പൊടികളും ഉള്ളിട്ട് കൊടുക്കാം. ഇപ്പോ ഇതിവിടെ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് ഉരുളക്കിഴങ്ങിന്റെ മസാല. പിന്നെ നമുക്കൊരു നുള്ള ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം, ബേക്കിംഗ് സോഡ. ഇത് നുള്ള ഇട്ടാൽ മതി. അവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ നമ്മളെ ചേരുവകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഈ ഗ്ലാസ്സിലാണ് ഇത് ആവി കയറ്റി എടുക്കുന്നത്. അപ്പൊ നമുക്ക് ലേശം ഓയിൽ തടവി കൊടുക്കാം, ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോ ഗ്ലാസ്സിൽ ഞാൻ ലേശം ഓയിൽ തടവിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് ഒഴിച്ചാൽ മതി. എന്നിട്ട് പിന്നെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 2-ാമത്
ഇങ്ങനെ ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ്സാണ് എടുത്തത് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് എടുക്കാം അപ്പം ഞാൻ ഇതിൽ തയ്യാറാക്കി വെച്ച പേപ്പർ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്ലാസ്സിൽ ിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഈ ഫില്ലിങ് ഇതിൽ വെച്ചു കൊടുക്കാം ഫില്ലിങ് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ ഇനിയും ഇതിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കും ഇത് ഞാൻ എടുത്ത ബാറ്റർ കുറച്ച് കുറവാണ് അതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ കുറച്ചും കൂടെ ബാറ്റർ റെഡിയാക്കി എടുക്കട്ടെ ഇപ്പം ഞാൻ കുറച്ചും കൂടെ മാവ് എടുത്തിട്ടുണ്ട് അത് ഞാൻ വലിയ ഗ്ലാസ്സിലാണ് ഒഴിച്ചത് അതുകൊണ്ട് അത് തികയാതായത് അപ്പം നമുക്ക് ഒന്നും കൂടെ ഫില്ല് ചെയ്യാം എന്നിട്ട് നേരത്തെ ഒഴിച്ച പോലെ തന്നെ ഇതിൻ്റെ മേലെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ 2 ഗ്ലാസ്സിലാണ് വെച്ചത് 1 ഗ്ലാസ് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ മാവ് തേയാതെ 2 ബാറ്റർ ശരിയാക്കി എടുത്തതാണ് നമുക്കിതിന് വേവിച്ചെടുക്കാം ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം നമുക്ക് വേവട്ടെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിതെടുക്കാം ഞാൻ 2 ഉണ്ടാക്കിയത് ഇപ്പോൾ 2 റെഡി ആയിട്ടുണ്ട് ഒന്ന് വലിയ ഗ്ലാസ്സിലാണ് ഉണ്ടാക്കിയത് ഒന്ന് ഞാൻ ലേസം മുളക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതാണ് ആപ്പ് കുറച്ചൊന്നും ഇങ്ങനെ ഫ്രൈ എടുത്താൽ മതി പിന്നെ നമുക്ക് കളറ് വേണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ആക്കിയിട്ട് ഉണ്ടാക്കാം പല കളറും ഇങ്ങനെ ഇങ്ങനത്തെ ചെറിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കളർ ചേർത്തിയിട്ട് ഉണ്ടാക്കാം ഓരോ കളറാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം ഇതിപ്പോൾ നമുക്കത് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ പറയുന്ന വലിയ ഗ്ലാസ്സിൽ ഉണ്ടാക്കാത്ത നല്ല ചെറിയ ഗ്ലാസ്സാകുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും ഇത് നമുക്ക് വലിയ ഗ്ലാസ്സായത് കൊണ്ടിട്ട് ഇത് വന്നിട്ടുണ്ട് ചെറിയ ഗ്ലാസ്സിൽ ഉണ്ടാക്കാം ഞാൻ ചൂടുള്ളത് തന്നെ മുറിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ളത് ചൂടറിയിട്ട് നമുക്ക് സാവധാനം മുറിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ആകുമ്പോൾ അടിപൊളി ഒരു 10 മണിക്കായാലും ഇനിയിപ്പോൾ രാവിലത്തെ നാസ്തക്കായാലും കുഴപ്പമില്ല ഇങ്ങനെ ചായ കൂടെ ഒക്കെ ഉണ്ടാക്കാം വൈകിട്ടായാലും ഇനിയിപ്പോൾ രാവിലത്തെ ചായക്കോ വൈകിട്ടോ 10 മണിക്കോ അങ്ങനെയാലും നമുക്കിത് ഉണ്ടാക്കി നോക്കാം കൂടുതൽ എരിവ് വേണ്ടവർക്ക് കുറച്ചും കൂടെ പച്ചമുളക് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുക പിന്നെ റൗണ്ട് പാത്രത്തിൽ ഉണ്ടാക്കിയാലും നമ്മൾ ഈ കലത്തപ്പൊക്കെ പോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കമൻ്റ് പറയണം ഇൻഷാല്ല അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരാം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ മറക്കല്ല കേട്ടോ Subscribe, like, share, support. Thank you.